കോട്ടക്കൽ ആയുർവേദ, ശരിയായ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി. എഴുത്തുകാരനും മന്ത്രിയും സാംസ്കാരിക നായകരുമായി അരനൂറ്റാണ്ടോളം കാലം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന യു എ ബീരാൻ സാഹിബിന്റെ ജീവചരിത്രം പ്രകാശനത്തിന് ഒരുങ്ങുകയാണ്. എഴുത്തുകാരനും ഗ്രന്ഥകാരനും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബഷീർ രണ്ടത്താണിയാണ് പുസ്തകത്തിന്റെ രചയിതാവ്. ഒരു റിപ്പോർട്ട്. യു എ ബീരാൻ സർഗാത്മകതയുടെ രാഷ്ട്രീയ കാലം എന്ന ജീവചരിത്ര ഗ്രന്ഥം നവംബർ 11 ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലാണ് പ്രകാശനം ചെയ്യുന്നത്. തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ രാഷ്ട്രീയത്തോടൊപ്പം ബീരാൻ സാഹിബിന്റെ സർഗാത്മക രചനകളെ അടുത്തറിയാനുള്ള ശ്രമം കൂടിയാണ് പുസ്തകമെന്ന് രചയിതാവ് ബഷീർ രണ്ടത്താണി പറഞ്ഞു. യു എ ബീരാൻ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു പുസ്തകം ഈ വരുന്ന നവംബർ 11 ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. സർഗാത്മകതയുടെ രാഷ്ട്രീയ കാലം എന്നാണ് ആ ജീവചരിത്ര ഗ്രന്ഥത്തിന് പേര് നൽകിയിട്ടുള്ളത്. പട്ടാളക്കാരൻ, പൊതുപ്രവർത്തകൻ, എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ, അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മന്ത്രിപദം വരെ അലങ്കരിച്ച ഭരണാധികാരി, അങ്ങനെ ബീരാൻ സാഹിബ് വ്യാപരിച്ച സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് ഏതാണ്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുന്ന ഒരു പുസ്തകം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ 2 ചരമവാർഷികത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാഹിത്യ രംഗത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന പ്രമുഖരായ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകം ഇറങ്ങുകയുണ്ടായി. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ എ കെ ആൻ്റണിയാണ് അത് പ്രകാശനം ചെയ്തത്. യു എ ബീരാൻ വ്യക്തിയും കാലവും എന്ന ആ ഗ്രന്ഥം എഡിറ്റ് ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് മുതൽ തന്നെ ബീരാൻ സാഹിബിൻ്റെ സമ്പൂർണമായ ജീവചരിത്രം ആവശ്യമാണ് എന്ന് പല കോണുകളിൽ നിന്നും ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെ ഒട്ടേറെ വർഷങ്ങളുടെ ശ്രമഫലമായിട്ടാണ് ഇത്തരമൊരു പുസ്തകം ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള കാര്യങ്ങൾ അതിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം അവസാനം പിന്നെ INL സംസ്ഥാന പ്രസിഡന്റ് ആകേണ്ടി വന്നു. പക്ഷേ ആ സമയത്തൊക്കെ അദ്ദേഹം തീരെ സുഖമില്ലാതെ ഓർമ്മ പോലും കൃത്യമായിട്ടില്ലാത്തൊരു സമയമായിരുന്നു അത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരെയൊക്കെ കണ്ട് പിന്നെ ആ കാലം കൃത്യമായി പകർത്തുകയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിവാദങ്ങൾക്കപ്പുറം ഒരു കൃത്യമായ ബീരാൻ സാഹിബിൻ്റെ ഒരു ജീവചരിത്രം കോട്ടക്കലിലെ എല്ലാവരും, അത് പിന്നെ ലീഗുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ആളുകളോ, എല്ലാ ആളുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഇപ്പോൾ പി കെ വാര്യരുടെ സ്മൃതിപർവം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ, ആ ആത്മകഥയിൽ പിന്നെ ഒരു അധ്യായം ബീരാൻ സാഹിബിനെ കുറിച്ചാണ്. ബീരാൻ സാഹിബ് എന്ന മനുഷ്യനെ സത്യത്തിൽ നമുക്ക് വളരെ അടുത്തറിയാൻ, വളരെ ചെറിയ ഒരു അധ്യായമാണെങ്കിൽ പോലും അതിൽ പിന്നെ നമുക്ക് കഴിയുന്നുണ്ട്. 2 പതിറ്റാണ്ട് മുമ്പ് വിട പറഞ്ഞു പോയ യു എ ബീരാന്റെ സമ്പൂർണ്ണ ജീവിതത്തെ ആസ്പദമാക്കി ഒരു ഗ്രന്ഥം പുറത്തിറങ്ങുന്നത് ആദ്യമാണ്. യു എ ബീരാന്റെ 2 ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അഭ്യുദയ കാംക്ഷികളുമൊക്കെയായ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. യു എ ബീരാൻ വ്യക്തിയും കാലവും എന്ന പ്രസ്തുത ഗ്രന്ഥം എഡിറ്റ് ചെയ്തിരുന്നത് ബഷീർ രണ്ടത്താണിയാണ്. ബീരാൻ സാഹിബിന്റെ ജീവിതത്തിലെ അറിയപ്പെടാത്ത ഏടുകളിലൂടെയുള്ള അന്വേഷണാത്മകമായൊരു യാത്രയാണ് ഈ പുസ്തകമെന്ന് ഗ്രന്ഥകാരൻ പറയുന്നു. കേണൽ നജീബ്, മൗലാന മുഹമ്മദ് അലി, ജമാൽ അബ്ദുൽ നാസർ എന്നീ പ്രമുഖരുടെ ആത്മകഥ എഴുതിയ ബീരാൻ സാഹിബിന് പക്ഷേ സ്വന്തം ജീവിതകഥ പകർത്താനായില്ല. ജീവിത സായാഹ്നത്തിൽ ആത്മകഥ എഴുതി തുടങ്ങിയെങ്കിലും അനാരോഗ്യം മൂലം ആശ്രമം നിലച്ചുപോയി. കോട്ടകൽ എന്ന കുഗ്രാമത്തിൽ തികച്ചും സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഉയർച്ചയുടെ പടവുകൾ താണ്ടിയ യു എ ബീരാൻ എന്ന രാഷ്ട്രീയ നായകന്റെ ജീവചരിത്രം രാഷ്ട്രീയ നിരീക്ഷകരെ പ്രചോദിപ്പിക്കുവാൻ പോന്നതാണ്. പട്ടാളക്കാരൻ, പ്രഭാഷകൻ, പരിഭാഷകൻ, തൊഴിലാളി നേതാവ്, കഥാകൃത്ത്, പത്രപ്രവർത്തകൻ, അങ്ങനെ യു എ ബീരാൻ വ്യാപരിച്ച സാമൂഹ്യ സാംസ്കാരിക മേഖലകളുടെ വ്യാപ്തി അതിവിപുലമാണ്. സംഭവ ബഹുലമായ ആ ജീവിതയാത്ര അരനൂറ്റാണ്ടുകാലത്തെ കേരള രാഷ്ട്രീയത്തിന്റെ, വിശിഷ്യ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുമെന്നും ബഷീർ രണ്ടത്താണി പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിന് സർഗാത്മകതയുടെ കയ്യൊപ്പ് ചാർത്തിയ ജോസഫ് മുണ്ടശ്ശേരിയുടെയും സി എച്ച് മുഹമ്മദ് കോയയുടെയും എസ് കെ പൊറ്റക്കാടിന്റെയും വഴിയെ സഞ്ചരിച്ച യു എ ബീരാനെ രാഷ്ട്രീയത്തിന്റെ സാഹിത്യകാരനായാണ് കാലം ഓർത്തുവെക്കുക. കേരള രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാവായിരുന്ന
യു എ ബീരാന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വൈകാരിക നിമിഷങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന സർഗാത്മകതയുടെ രാഷ്ട്രീയകാലം പ്രസിദ്ധീകരിക്കുന്നത് കോഴിക്കോട് ലിബി പബ്ലിക്കേഷൻസ് ആണ്. നവംബർ 11 ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടും. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. വെളിച്ചെണ്ണ, വെമ്പാടത്തൊലി, മഞ്ഞൾ തുടങ്ങിയവ അടങ്ങിയ കോട്ടക്കൽ ആര്യവൈദ്യശാല സ്കിൻ പ്രൊട്ടക്ഷൻ സോപ്പ്. ചർമ്മ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ ശരിയായ ആയുർവേദം. കോട്ടക്കൽ ആയുർവേദ, ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. ദി കോട്ടക്കൽ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ. 24 ബ്രാഞ്ചസ്.